പിന്നെ നിർത്തിയേക്കാം. ഞാൻ പിന്നെ യോഗ അവസാനിപ്പിക്കുന്നു. ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ പരമ കഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. പാർട്ടിക്കുള്ളിലും പാർട്ടി പൊതുവേദിയിൽ പോലും രമേശ് ചെന്നിത്തലയെ ആരും ഗൗനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അർഹമായ പരിഗണന കൊടുക്കുന്നതുമില്ല എന്നുള്ളതാണ് വസ്തുത. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസ് ഒരു മഹാജനസഭ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മല്ലികാർജ്ജുന ഖാർഗെയാണ് ഉദ്ഘാടനം ചെയ്തത്. വമ്പൻ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം തൃശൂർ പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഖാർഗെ മടങ്ങിയെങ്കിൽ പോലും. പക്ഷേ അതിനുശേഷം പ്രസംഗിക്കാനെത്തിയ ചെന്നിത്തലയെ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ ആ വേദിയിലിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ദീർഘ പ്രസംഗം എത്തിയ ചെന്നിത്തല ആദ്യം തന്നെ എല്ലാവരെയും നോക്കിയപ്പോഴും പരസ്പരം എല്ലാവരും ആ വേദിയിലിരുന്ന് സംസാരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിനേക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി ഭാരതരത്നയൊക്കെ സംസാരിച്ചു വരുന്നതിനിടയിലാണ് വേദിയിലിരുന്ന് കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെന്നിത്തലയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെന്നിത്തല പറയുന്നത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ യോഗ അങ്ങ് അവസാനിച്ച് പോയേക്കാം, നിങ്ങൾ എന്താ വെച്ചാൽ ആയിക്കോ എന്നുള്ള തീരുമാനമായി. പക്ഷേ എന്നിട്ടും ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ചെന്നിത്തല വേദനയോടെ സത്യം മനസ്സിലാക്കി കാണും. ഇനി തനിക്ക് ഈ പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും കൂടി തന്നെ അപമാനിച്ച് വീണ്ടും പുറത്താക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നൊരു ചോദ്യം എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ ഒരു പ്രസക്ത ഭാഗങ്ങൾ ഒന്നും കൂടെ കാണാം. ആർക്ക് കൊടുക്കുന്നതിനും നമ്മൾ ആരും എതിരല്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ദേശീയ ബഹുമതികൾ നൽകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBI ഉപയോഗിച്ചുകൊണ്ട് ED ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. സാമ്പത്തിക കുറ്റവാളികളെ വേട്ടയാടുന്നതിന് നമ്മളാരും എതിരല്ല. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഒരു നേതാവിന്റെ പേരിലും BJPയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും ഒരു കേന്ദ്രമന്ത്രിയുടെ പേരിലും ഇതുവരെ CBIയുടെ അന്വേഷണമോ ED അന്വേഷണമോ വരുന്നില്ല. കാരണം ഈ ഏജൻസികളെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പോലെ ഒരു സീനിയർ നേതാവ് അതൊരു വേദിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അതിനൊരു മാന്യത കൊടുക്കുക എന്നുള്ളതാണ് VD സതീശനും KPC അധ്യക്ഷനും ഒക്കെ ചെയ്യേണ്ടത്. കാരണം VD സതീശനെ പോലെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഒരാളാണ് ചെന്നിത്തല. അതുമാത്രമല്ല പാർട്ടിയിൽ വർഷങ്ങളായുള്ള ഒരു മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കിട്ടേണ്ട പരിഗണനയാണോ ഇപ്പോൾ ആ പാർട്ടിയിൽ കൊടുക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയോടുള്ള വിരോധമാണോ ഇത്തരത്തിൽ ആ വേദിയിൽ തന്നെ ഇരുന്ന് സംസാരിക്കാൻ VD സതീശനെയും KPC പ്രസിഡന്റിനെയും ഒക്കെ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇനി ഇവർ മാത്രമായിരുന്നില്ല, ആ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചെന്നിത്തല അവിടെ വരുന്നതും പ്രസംഗിക്കുന്നതും. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ യോഗ അവസാനിപ്പിച്ച് ഞാൻ പോകാം എന്ന് പറയുന്നെങ്കിൽ പോലും ചെന്നിത്തല പ്രതിഷേധിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെ മാറി നിന്നാൽ പോലും VD സതീശനും KPC പ്രസിഡന്റും ഒക്കെ വലിയ സന്തോഷമാകും എന്നതുകൊണ്ടാണ് ചെന്നിത്തല മാറി നിൽക്കാൻ തയ്യാറാകാതെ തൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെ തന്നെ മനസ്സിലൊതുക്കിക്കൊണ്ട് പ്രസംഗം വീണ്ടും അങ്ങ് തുടർന്നത്. കേന്ദ്രത്തിനെതിരെ കത്തിക്കയറുകയായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ഇതൊക്കെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന അവഗണന ഒക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാനും ഒന്നും ചെന്നിത്തല മറന്നില്ല. എന്നാൽ പോലും ചെന്നിത്തലയ്ക്ക് ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പരിഗണന അത് പരമ കഷ്ടമാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. സ്വന്തം പാർട്ടിയുടെ വേദിയിൽ പോലും അപമാനിക്കപ്പെടേണ്ടി വരുന്ന ഒരു മുതിർന്ന നേതാവായി ചെന്നിത്തല മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ സഭയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെ ചെന്നിത്തലയുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല VD സതീശൻ സംസാരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ചെന്നിത്തലയെ ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്.
അങ്ങ് ദില്ലിയിൽ നിന്നും ഇവിടെ കേരളത്തിലും സംഭവിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഗ്രൂപ്പുകളിലൂടെ ആശാനായ ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് കളികൾ ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. കേരള രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയുടെ സ്ഥാനം അത് വീണ്ടും താഴോട്ട് പോകുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ഈ സംഭവം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ. ചെന്നിത്തലയുടെ കാര്യം കഷ്ടം, അത്രേ പറയാനുള്ളൂ.